രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു വയനാട്. 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ മണ്ഡലത്തിന് അത്തരത്തിലൊരു VIP പരിവേഷം നൽകിയത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിലാണ് അദ്ദേഹം മത്സരിച്ചത്, ഒന്ന് വയനാട്, മറ്റൊന്ന് റായ്ബറേലി. എന്തായാലും ഈ രണ്ട് മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിച്ചതോടുകൂടി ഏതെങ്കിലും ഒരു മണ്ഡലത്തെ ഒഴിവാക്കേണ്ടത് അനിവാര്യമായി വരികയും ചെയ്തു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരും എന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെയുള്ള ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഉറപ്പായും വയനാട്ടിൽ നിന്നും അദ്ദേഹം മാറേണ്ട സാഹചര്യവും ഉണ്ടാകും. ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തി വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. അവിടെയാണ് ഈ കൃത്യമായിട്ടുള്ളൊരു പ്രഖ്യാപനം KPC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം റായ്ബറേലി തന്നെ തുടരുക എന്നുള്ളതാകുമ്പോൾ വയനാട്ടിൽ നിന്ന് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതിന് ഏതാണ്ടൊരു സൂചനകളൊക്കെ അതിന് കൃത്യമായ രീതിയിലുള്ള സൂചന തന്നെ ലഭ്യമായിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള ധർമ്മസങ്കടത്തിലാണ് താൻ എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുതന്നെയാണ് ഇന്നത്തെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ധർമ്മസങ്കടം. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ച് അദ്ദേഹം റായ്ബറേലിയിൽ തന്നെ തുടരുമെന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. ആ നിലയ്ക്കുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. എന്തായാലും ഇന്ന് KPC പ്രസിഡന്റാണ് ഇത്തരത്തിലൊരു പ്രസ്താവന തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ നമുക്ക് കണക്കാക്കാനും കഴിയും. കാരണം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സാഹചര്യം, ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം, ഇതെല്ലാം കണക്കാക്കുന്ന ഒരു നിലയിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ തുടരുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്നുള്ള ഒരു വിശദീകരണമാണ് KPC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, നമ്മൾ മനസ്സിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ത്യയെ നയിക്കേണ്ടുന്ന രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് നിൽക്കാൻ സാധിക്കില്ല. അതെല്ലാ ആളുകളും മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക. പ്രിയപ്പെട്ട രാഹുൽജിക്ക് എല്ലാ ഭാവങ്ങളും നേരുക. അദ്ദേഹം വയനാട്ടിൽ നിന്ന് പോകും, അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് വിഷമമുണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുടനീളം ചൂണ്ടിക്കാണിച്ചത് റായ്ബറേലിയും വയനാടും തനിക്ക് പ്രിയപ്പെട്ട ഇടങ്ങൾ തന്നെയാണ്. ഒരിക്കലും ഒരു ഒരു മണ്ഡലത്തെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോവുക എന്ന് പറയുന്നത് അത് വേദനാജനകമാണ്. താൻ എന്ത് തീരുമാനം എടുക്കുമെന്നതിനെക്കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് മാത്രം അതിനകത്തൊരു ധാരണ, ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. താനൊരു ധർമ്മസംഘടനത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള കളം ഒരുങ്ങുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ വ്യക്തമായും പറയാനിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, റായ്ബറേലിക്കും വയനാടിനും ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള പ്രസ്താവനയാണ്. അതിൽ ഏതാണ്ട് ഒളിഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഒരുപക്ഷെ വയനാട്ടിൽ മത്സരിച്ചേക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ്. അതുതന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വയനാട് മണ്ഡലത്തിലായാലും റായ്ബറേലി ആണെങ്കിലും ഈ രണ്ട് മണ്ഡലങ്ങൾക്കും സങ്കടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും സൗത്ത് ഇന്ത്യയിൽ കൃത്യമായ രീതിയിലുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയങ്കയുടെ സാന്നിധ്യം വളരെ മികച്ച ഒരു തീരുമാനം തന്നെ ആയിരിക്കുമെന്ന കാര്യം തർക്കമില്ല. നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അതും വളരെ അത്യന്താപേക്ഷിതമായിട്ടൊരു കാര്യമാണ്. KPC പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ആയിരിക്കേണ്ടതും ഒപ്പം തന്നെ റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ സാഹചര്യങ്ങളുമെല്ലാം ആ നിലയ്ക്ക് കോൺഗ്രസിനും ഒപ്പം തന്നെ ഗാന്ധി കുടുംബത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധി അവിടെ ആ മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചാൽ അതുണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ഒരു സംഭവം, ചർച്ചയാക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അതൊട്ടും അഭികാമ്യമായിട്ടുള്ള ഒന്നല്ല അല്ലെങ്കിൽ ഒന്നായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ കോൺഗ്രസിനും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾക്കുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഒരു ധർമ്മസങ്കടത്തിൽ തന്നെയാണെങ്കിലും ആ ധർമ്മസങ്കടത്തിൻ്റെ തീരുമാനം എന്തായാലും വയനാട്ടിൽ നിന്ന് അദ്ദേഹം പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് KPC പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നതും. അപ്പോൾ വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്.